كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد، هذا ما توعدون لكل أواب حفيظ، من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود. صدق الله العلي العظيم. ബഹുമാനിതാവ് സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചു ഭയപ്പെട്ടു പഠിച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തി തഖ്വയുടെ പാതയിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ, അതുവഴി മുത്തഖികൾക്ക് അല്ലാഹുവിൽ ഒരുക്കിവെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും ദൗത്യം നൽകി മാറണമേ. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ പൂർത്തീകരിക്കാൻ നാഥൻ നമുക്കെല്ലാവർക്കും അവസരം തന്നു. നമ്മുടെ ആയുസ്സിനെ അള്ളാഹു ദീർഘിപ്പിച്ചു തന്നു. എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ നിലപാട്, ഏതൊരു സൽക്കർമ്മം പൂർത്തിയാക്കാൻ അവസരം ലഭിച്ചാലും അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു നിലപാടാണ്. അൽഹംദുലില്ലാഹ് എല്ലാ സൽക്കർമ്മങ്ങളുടെയും പൂർത്തീകരണം അവൻ്റെ ഔദാര്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മൾ റമദാനിൻ്റെ വരവ് വരെ ഷഅബാനിലും ധാരാളമായി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു റമദാനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. റമദാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി തന്നു. റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം റമദാൻ പൂർത്തീകരിക്കാൻ കഴിയണേ എന്നായിരുന്നു. ആയുസ്സിൽ ഒരു റമദാൻ കൂടി അനുഭവിക്കാൻ അവസരം കിട്ടുക എന്നത് വലിയ ഔദാര്യമാണ്. ആ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. അതിലൂടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധ്യമായത് നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാനിലെ അമലുകൾ, നമ്മൾ ചെയ്തു കൂട്ടിയ ഒരുപാട് അമലുകൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അന്തിമമായ വിചാരണയിലേക്ക് നമുക്കത് മുതൽ കൂട്ടാൻ അവസരം ലഭിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മുടെ സിയാമും നമ്മുടെ ഖിയാമും നമ്മുടെ സക്കാത്തും നമ്മുടെ സദഖകളും നമ്മുടെ തിലാവത്തുകളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നാഥൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യരാണ്, ദുർബലരാണ്, മാനുഷികമായ പരിമിതികൾ ഉള്ളവരാണ് നമ്മളൊക്കെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നമ്മുടെ ഉദ്ദേശങ്ങളിലോ നമ്മുടെ കർമ്മങ്ങളിലോ വല്ല പോരായ്മകളും പാകപ്പിഴവുകളും അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ
കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതൊക്കെ ഓർത്തു തരികയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പിന്നിട്ട് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷമാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ വീണ്ടും ഒരു ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു റമദാനിലേക്ക് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ ഒരു റമദാനിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ, ശബാനിലുണ്ടായിരുന്ന നമ്മളെല്ലാം ശവാലിലെത്തിയപ്പോഴുള്ള നമ്മൾ എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. നമ്മൾ എങ്ങനെയാണോ ശവാലിലുണ്ടായിരുന്നത്, ആ അവസ്ഥയിലല്ല റമദാനിലൂടെ നമ്മൾ ശവാലിലെത്തിയപ്പോഴുള്ളത് എന്ന് നമുക്ക് നമ്മെ കുറിച്ച് തന്നെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു മാസം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അഴിച്ചു പണിയുകയായിരുന്നു സംഭവിച്ചത്. നമ്മുടെ പതിവ് ശീലങ്ങളിലൊക്കെയുള്ള ഒരു മുതറി മാറലായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റമദാൻ. എല്ലാ അർത്ഥത്തിലും നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, പടച്ചവന്റെ പൊരുത്തത്തിന് നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു അല്ലെ. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് പടച്ചവന്റെ ഇഷ്ടത്തിന് നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുകയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാഥമികമായ ജീവിതാവശ്യങ്ങൾ പോലും, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ അന്നപാനീയങ്ങൾ പോലും അള്ളാഹുവിന് വേണ്ടി, പടച്ചവന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കാനുള്ള, വേണ്ടത് വെക്കാനുള്ള പ്രാപ്തി, അതിനുള്ള ശേഷി നമുക്കുണ്ടെന്ന് നമ്മൾ തെളിയിച്ച പകലുകളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നടന്നതാണ് അല്ലെ. അതുവഴി നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പടച്ചവന്റെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞത്, നമ്മൾ ആരും തന്നെ നമ്മുടെ ആമാശയത്തിന്റെ അടിമകളല്ല അല്ലെ. നമ്മുടെ ആമാശയത്തിന്റെ അടിമകളല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ് എന്ന് നാഥന്റെ മുമ്പിൽ നമ്മൾ പ്രായോഗികമായി തെളിയിക്കുകയാണ്. അതോടൊപ്പം പടച്ചവൻ നൽകിയ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടിയാറുകളുമായി പങ്കുവച്ചതിന്റെ ആനന്ദം നമ്മൾ അനുഭവിച്ച മാസം കൂടിയായിരുന്നു റമദാൻ. അഥവാ സമസൃഷ്ടി സ്നേഹത്തിലൂടെ സൃഷ്ടാവിന്റെ സ്നേഹം സമ്പാദിച്ച ദിവസങ്ങളായിരുന്നു നമുക്ക് റമദാൻ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം റഹ്മാന്റെ റഹ്മത്തിലേക്ക്, റബ്ബിന്റെ മഹഫിറത്തിലേക്ക് നടന്നെടുത്ത നാളുകളായിരുന്നു എനിക്കും നിങ്ങൾക്കുമൊക്കെ റമദാൻ. സ്വർഗപ്രാപ്തിക്ക് വേണ്ടി, അതുപോലെ തന്നെ നരക വിമുക്തി വേണ്ടി, വിമുക്തിക്ക് വേണ്ടി നമ്മുടെ നാഥനോട് നിരന്തരം ആവശ്യപ്പെട്ട, തേടിയിരുന്ന നാളുകളായിരുന്നു നമുക്ക് റമദാനിന്റെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും റമദാനിന്റെ പാതിരാവുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരിന്റെ കരുത്തുകൊണ്ട് നമ്മൾ തൗബയുടെ വാതിലുകൾ തള്ളി തുറക്കുകയായിരുന്നു സംഭവിച്ചത്. പ്രിയമുള്ളവരെ, എന്തുമാത്രം കഠിനമായ ചൂടായിരുന്നു കഴിഞ്ഞ മാർച്ചിലും ഈ ഏപ്രിലും ഒക്കെ. പക്ഷെ ഈ കഠിനമായ ചൂടിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിന് കുളിരായി, പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിയ മാസമായിരുന്നു റമദാൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരഴിച്ചുപണി വിധേയമാക്കി അള്ളാഹുവിലേക്ക് നമ്മെ ചേർത്തു നിർത്തി, റബ്ബിനോട് നമ്മൾ ചേർന്ന് നിന്ന നാളുകളായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ. അങ്ങനെ ഒരു മാസം കഴിച്ചു കൂട്ടിയതിന്റെ ആ ഒരു വിജയ പ്രഖ്യാപനമാണ് നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ മുഴക്കിയ തക്ബീർ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചപ്പോൾ ഈ ഒരു വിജയ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തിയത്. ഈ രണ്ട്, നമ്മളെ നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളാണ് രണ്ട് പെരുന്നാളുകൾ. രണ്ടിന്റെയും പൊതുവായ ഒരു സന്ദേശം നമ്മൾ പഠിച്ചാൽ, നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടിലും, രണ്ട് പെരുന്നാളിലും പൊതുവായി അത് ഉൾക്കൊള്ളുന്ന, അത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്, മനുഷ്യൻ തന്റെ തന്നിഷ്ടങ്ങളും സ്വാർത്ഥ മോഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ പടച്ചവന് മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്നതാണ്. രണ്ട് ദിവസം മുമ്പ് നമ്മൾ ആഘോഷിച്ച ഈദുൽ ഫിത്തറാണെങ്കിലും, രണ്ട് മാസങ്ങൾക്ക് ശേഷം നമുക്ക് ആഘോഷിക്കാനുള്ള ഈദുൽ അദ്ഹ ബലി പെരുന്നാളാണെങ്കിലും, ഇതിന്റെ രണ്ടിന്റെയും സന്ദേശം ഇതാണ്. ബലി പെരുന്നാൾ നമുക്കറിയാമല്ലോ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു മഹത്തായ ത്യാഗത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ, വാർദ്ധക്യകാലത്ത് ഏറെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച മകൻ, തന്റെ വാർദ്ധക്യത്തിലെ പ്രതീക്ഷയായ മകൻ, ആ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ പടച്ചവൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കുന്നില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കുന്നില്ല, അതിന് സ്വമേധയാ സന്നദ്ധനാവുകയാണ്.
അപ്പൊ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തമ്പുരാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ ത്യാഗത്തിന്റെ ഓർമ്മയാണ് ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ എന്ന് നമ്മൾ പറയുന്നത്. സമാനമായ ആശയം തന്നെയാണ് ഈദുൽ ഫിത്റിലുള്ളത് അല്ലെ. ഒരു മാസക്കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുകയായിരുന്നു, പടച്ചവന്റെ ഇഷ്ടം നമ്മളെ ഇഷ്ടമാക്കി മാറ്റുകയായിരുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇന്ന സമയം മുതൽ റമദാനിന്റെ പകലുകളിൽ അന്നപാനീയങ്ങളും ലൈംഗിക വികാരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കുകയാണ്. നമ്മൾ നാഥനു വേണ്ടി നോമ്പെടുക്കുകയാണ്. അതേസമയം നമ്മൾ ആലോചിച്ച് നോക്കും, ഈദുൽ ഫിത്തർ ദിനത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ നിഷിദ്ധമാണ്. അഥവാ ശവ്വാലിന്റെ റമദാനിന്റെ അവസാന പകല് വരെ, റമദാനിന്റെ അവസാന പകല് വരെ ഭക്ഷണം പകൽ കഴിക്കുന്നതാണ് നിഷിദ്ധമെങ്കിൽ, പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഇത് ആരാണ് തീരുമാനിക്കുന്നത്? പടച്ചവന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെ തീരുമാനമായി മാറ്റുകയാണ് പിശാചിന്റെ സകല പ്രലോഭനങ്ങൾക്കും എതിരിലുള്ള ഒരു വലിയ മുദ്രാവാക്യമായിട്ടാണ് നമ്മൾ തക്ബീർ ഉയർത്തിയത്. അതൊരു വിജയപ്രഖ്യാപനം കൂടിയായിരുന്നു. അതൊരു വിജയപ്രഖ്യാപനം മാത്രമായിരുന്നില്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ നിലപാട്, ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു. നമ്മൾ ശവ്വാൽ അമ്പിളി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെ നമ്മൾ ഉയർത്തിയിരുന്ന തക്ബീർ എന്ന് പറയുന്നത് കേവലം ഒരു വിജയപ്രഖ്യാപനം മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു. നമ്മൾ എന്താണ് ആ നിലപാട് എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതും പടച്ചവനും അവന്റെ ഇഷ്ടങ്ങളുമാണ് എന്നതാണ് ആ പ്രഖ്യാപനം. അവനേക്കാൾ വലുതായി, അവനേക്കാൾ പ്രിയപ്പെട്ടതായി, അവനേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നും നമുക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു. ഇനി നമ്മളൊന്ന് മറ്റൊരു രീതി നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാനും നിങ്ങളും കഴിഞ്ഞ ഒരു മാസക്കാലം അനുഷ്ഠിച്ച നോമ്പിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നും കൂടി നമ്മൾ ആലോചിച്ച് നോക്കുക. പടച്ച റബ്ബ് നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇത്ര ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം അല്ലെ. ഈ മാർച്ച് ഏപ്രിൽ മാസത്തെ കഠിനമായ കൊടും ചൂടിൽ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ കുടിക്കാതെ വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ. ഈ ഒരു കൽപ്പന വന്നു കിട്ടിയപ്പോൾ ആ കൽപ്പനയോടുള്ള നമ്മുടെ നിലപാട് എന്തായിരുന്നു? നമ്മൾ ആരെങ്കിലും തിരിച്ചു ചിന്തിച്ചോ, ഇത്രയും കഠിനമായ ഈ ചൂടിൽ പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു പകൽ മുഴുവൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക? അല്ലെങ്കിൽ ഞാൻ എപ്പോ തിന്നണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണം, ഇതൊക്കെ ഞാനല്ല തീരുമാനിക്കേണ്ടത്, ഇതൊക്കെ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ? എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് കുടിക്കാനുമല്ല എന്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ചിട്ട് അതുമൂലം വിശപ്പും ദാഹവും സഹിക്കാൻ, അതിന്റെ പ്രയാസങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാൻ എന്നെ കിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ, മറിച്ച് അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നപ്പോ ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫലിയസും, ആരെങ്കിലും ആ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അവർ നോമ്പെടുക്കട്ടെ. ഇങ്ങനെ ഒരു കൽപ്പന കിട്ടിയപ്പോ നമ്മൾ എന്താ ചെയ്തത്? ആ കൽപ്പനയോടുള്ള നമ്മുടെ നിലപാട് എന്തായിരുന്നു? സമിഅനാ വ അതഅനാ അല്ലേ. സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് റമദാനിന്റെയും റമദാനിലെ നോമ്പിന്റെയും മാത്രം കാര്യമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായി മാറേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായി മാറേണ്ടത്. പടച്ചവനാണോ പറയുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ നമുക്ക് വന്നു കിട്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കിട്ടിയ വഹ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പകർന്നു നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും പ്രവാചകരെ, അവരാണ് വിശ്വാസികളാവുകയില്ല. താങ്കളുടെ നാഥനെ തന്നെ സത്യം, അവർക്കിടയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പ്രവാചകരെ താങ്കളുടെ വിധികർത്താവായി അംഗീകരിക്കുന്ന കാലത്തോളം, അംഗീകരിക്കാത്ത കാലത്തോളം അവരാരും വിശ്വാസികളാവുകയില്ല. വിധി പ്രവാചകന്റെ നിലം, പ്രവാചകന്റെ വിധി അംഗീകരിച്ചാൽ മാത്രം പോരാ, അതിൽ ആത്മസംതൃപ്തി അനുഭവിക്കണം, പൂർണ്ണ സംതൃപ്തിയോടുകൂടി. അവർ ആ വിധിക്ക് തങ്ങളെ സമർപ്പിച്ച അവസ്ഥയിൽ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മൾക്ക് നമ്മുടെ ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത്.
ഇത് ജീവിത ഇടപാടുകളിൽ ഉടനീളം കൊണ്ടു നടക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ എന്ന് നമ്മൾ അറിയണം. ഇനി വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. റമദാനിൽ നമ്മൾ 29 പകലുകളിൽ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ അതിലൂടെ നമ്മൾ അംഗീകരിച്ച 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചപ്പോ നമ്മൾ അംഗീകരിച്ച 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ 3 യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാം. 1, നമ്മളോട് ഇങ്ങനെ കൽപ്പിക്കാൻ അധികാരമുള്ള ഒരൊറ്റ ശക്തി മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ എന്നതാണ് അല്ലെ. അത് നമ്മുടെ സൃഷ്ടാവും നമ്മുടെ നിയന്താവും ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ നാഥനും സംരക്ഷകനുമായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞതുപോലെ 14 മണിക്കൂർ അന്നവും വെള്ളവും ഉപേക്ഷിച്ച് ഭോഗവികാരങ്ങളെ നിയന്ത്രിച്ച് അതും ഒന്നും രണ്ടു ദിവസമല്ല ഒരു മാസക്കാലം കഴിച്ചു കൂട്ടണമെന്ന് ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടി പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അനുസരിക്കുമോ? നമ്മളാരും അനുസരിക്കുകയില്ല. എന്തുകൊണ്ട് അനുസരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളോട് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുള്ള ശക്തിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമുക്ക് തിരിച്ചു ചെല്ലേണ്ടത് അതേ നാഥനിലേക്ക് തന്നെയാണ്. അപ്പോ ഒന്നാമതായി നമ്മൾ അംഗീകരിച്ചത് ഇങ്ങനെ നമ്മളോട് കൽപ്പിക്കാൻ അധികാരമുള്ള ഒരൊറ്റ ശക്തി മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. രണ്ടാമതായി ആ റബ്ബിന്റെ ഏത് കൽപ്പനയും അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നതാണ് അല്ലെ. പടച്ചവന്റെ ഒരു കൽപ്പന അതെന്റെ സൗകര്യ സങ്കല്പങ്ങൾക്ക് വിധേയമാണെങ്കിൽ ഞാൻ അനുസരിക്കാം, അതല്ല എന്റെ തടിക്ക് തട്ടുന്നതാകാൻ പാടില്ല. എന്റെ തടി എന്റെ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതോ ത്യാഗം ആവശ്യമുള്ളതോ ഒരൽപ്പം ക്ലേശം സഹിക്കേണ്ടതോ ആണെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതല്ലല്ലോ നമ്മുടെ നിലപാട്, ഇതായിരുന്നില്ലല്ലോ നമ്മുടെ നിലപാട്. റമദാനിലെ ചുട്ടുകൊള്ളുന്ന കൊടും ചൂടിൽ 14 മണിക്കൂർ നേരം പച്ചവെള്ളം പോലും കുടിക്കാതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുത്തപ്പോ നമ്മൾ അതിലൂടെ പടച്ചവന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവന്റെ നിലനിൽപ്പിനേക്കാളും പ്രിയപ്പെട്ടത് പടച്ചവനെ നിന്റെ ഇഷ്ടമാണ്, നിന്റെ തൃപ്തിയാണ്, നിന്റെ പൊരുത്തമാണ്, നിന്റെ കൽപ്പനയാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അഥവാ പ്രാഥമികമായ ജീവിത ആവശ്യങ്ങൾ പോലും പടച്ചവനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതല്ല എന്ന് ഞാനും നിങ്ങളും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ആ റബ്ബിന്റെ ഏത് കൽപ്പനയും അംഗീകരിക്കുവാനുള്ള, ആ പടച്ചവന്റെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു സന്നദ്ധതയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ജീവിത ഇടപാടുകളിൽ ഉടനീളം നമുക്ക് നിലനിർത്താൻ കഴിയണം എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമതായി ആ നാഥന്റെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ, ആ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ റബ്ബ് സുബ്ഹാനഹു വതആല അത് ഒരു വെറുതെ നഷ്ടപ്പെടുത്തതല്ല, അത് വെറുതെയല്ല. നമുക്ക് ജീവിതത്തിൽ, ഈ ഐഹിക ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ കച്ചവടം, ഏറ്റവും വലിയ ലാഭക്കച്ചവടമാണത്. പടച്ചവൻ അതൊക്കെ അംഗീകരിക്കുകയും നാഥൻ അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന ബോധ്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ പറഞ്ഞ പണിയെടുക്കുമോ? നമ്മൾ ആരെങ്കിലും അതിന് കിട്ടുമോ? നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് വലിയ പ്രതീക്ഷ, പടച്ചവൻ നൽകിയ വമ്പിച്ച ഓഫറുകളെ കുറിച്ച് വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷയും ബോധ്യവുമാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുവാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ, പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ ചലിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ അനന്തരഫലം വലിയ അപകടം വിളിച്ചു വരുത്തും, നാഥന്റെ കൊടും ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരായി തീരും. ഇതും നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ്. അപ്പൊ ഈ 3 ബോധ്യം, ഈ 3 കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നമ്മൾ മനസ്സിലാക്കണം, ഇത് റമദാനുമായി മാത്രം ബന്ധപ്പെട്ട സംഗതിയല്ല. ഈ പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചങ്ങളും ഏതൊരു റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടോ? ഏതൊരു ശക്തിയുടെ കൽപ്പനകൾക്ക് കാതോർക്കുന്നുണ്ടോ? ഏതൊരു കേന്ദ്രത്തിന്റെ ആജ്ഞകൾ ശിരസ്സ വഹിക്കുന്നുവോ അതേ ശക്തിക്ക് തന്നെ നമ്മളും കീഴ്പ്പെടണം എന്നതാണ്. അതല്ലാതെ നമ്മളാരും നമ്മുടെ തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെ പോകേണ്ടവരല്ല, നമ്മളാരും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകേണ്ടവരല്ല. ഇത് ഞാൻ പറയുന്നത് ഇന്ന് ഇന്നത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കൾച്ചറൽ ലിബറലിസം, സാംസ്കാരിക ലിബറലിസം, എല്ലാവിധ അലങ്കാര ആർഭാടങ്ങളോടും കൂടി എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്ന രീതിയിൽ സകലവിധ ആവാസത്തരങ്ങൾക്കും അടിഞ്ഞാട്ടങ്ങൾക്കും സിദ്ധാന്തങ്ങൾ ചമക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ ശരീരം അതെങ്ങനെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതിന് മതമോ ദൈവമോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ ഒരു നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടതില്ല, അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സമർപ്പിച്ചത്, ഞാനും നിങ്ങളും വേണ്ടെന്ന് വെച്ചത് ഈ വ്യക്തി സ്വാതന്ത്ര്യമാണ്. റമദാനിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചത് ഈ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന് പകരം പ്രപഞ്ചനാഥന്റെ ഇഷ്ടമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്.
പ്രപഞ്ചനാഥന്റെ ഇഷ്ടമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ലിബറലിസം ഉയർത്തുന്ന ഈ ചിന്താഗതി എന്ന് പറയുന്നത്, ഈ വാദഗതി എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത് ചരിത്രത്തിൽ മുമ്പും കടന്നുപോയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ചരിത്രത്തിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനത, സദോം ഗോത്രം, ലൂത്ത് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട ജനത സദോം ഗോത്രം, അവരെന്തായിരുന്നു അവരുടെ നിലപാട്? ലൈംഗിക ആവാസ സ്ഥലങ്ങളിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ മുന്നറിയിപ്പുകളെ ഒന്നും മുഖവിലക്കെടുക്കാതെ ലൈംഗികമായ ആവാസ സ്ഥലങ്ങളിൽ അഭിരമിച്ച ആ ജനത, അതിന്റെ ഫലം എന്തായിരുന്നു നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപകോപങ്ങൾക്ക് ആ ജനത ഇരയായി. അവരുടെ മേൽ ചരൽമഴയായി അല്ലാഹുവിന്റെ കോപം പതിച്ചു. അങ്ങനെ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ജനതയായി അല്ലാഹു അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. ഇന്നും മനുഷ്യന്റെ ധിക്കാരത്തിനുള്ള അല്ലാഹുവിന്റെ തിരിച്ചടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ലോകത്ത് ചാവുകടൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇതേ വാദത്തിന്റെ തന്നെ മറ്റൊരു രൂപമാണ് നമ്മൾ കാണുന്നത്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ഇഷ്ടം. ഇത് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ നിലപാടായിരുന്നു. ഖാലു യാ ഷുഹൈബ് ആ സ്വലവാത്തുക തഅ്മുറുക നതുർക മാ യഅബ്ദു ആബാഅന ഔ അൻ നഫ്അല ഫീ അംബാലിനാ മാ നശാ. ഷുഹൈബ്, നിന്നോട് ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ കൈയൊഴിക്കണമെന്ന്, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെലവഴിക്കരുതെന്നും, അല്ലെങ്കിൽ ചെലവഴിക്കരുത് നിന്നെ തടയുന്നത് നിന്റെ നമസ്കാരമാണോ? ആദ്യം പറഞ്ഞ നമുക്കൊക്കെ മനസ്സിലാവും അല്ലെ, അത് മതപരമായ സംഗതിയാണ്. പക്ഷേ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാൻ ഒരു ദൈവവും വരേണ്ടതില്ല, അതിൽ മതവും ഭേദവും ഒന്നും ഇടപെടേണ്ടതില്ല. അതാണ് ഷുഹൈബ് അലൈഹി ഇസ്ലാമിന്റെ ജനതയോട് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ ശരീരം എന്റെ ഇഷ്ടം, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഇഷ്ടം, ഇങ്ങനെ സകല തലതിരിഞ്ഞ സിദ്ധാന്തങ്ങൾക്കുമെതിരിൽ നമ്മെ അത്തരം സിദ്ധാന്തങ്ങൾക്കെതിരിൽ നമ്മെ കരുത്തരാക്കുന്ന നിലപാടാണ് പ്രിയമുള്ളവരെ. പടച്ചവനും അവന്റെ ഇഷ്ടവും അല്ലാഹും അവന്റെ തീരുമാനങ്ങളുമാണ് നമുക്കേറെ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും എന്നത് ഇതാണ് നമ്മൾ റമദാനിൽ തെളിയിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തുടർന്നുള്ള ജീവിതത്തിലുടനീളം ഇത് നമ്മുടെ നിലപാടായി തീരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയമായ കരുത്ത്, ഈമാനികമായ ഊർജം, ഈ ഒരു നിലപാടിൽ നിലനിന്നു പോകാൻ ജീവിത ഇടപാടുകളിൽ ഉടനീളം അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ, അതുവഴി ഭൂമിയിൽ അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി നിലനിന്നു പോകാൻ, നാളെ പരലോകത്ത് പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام صلى الله على نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم بنفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചും അവനെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിന്റെ വിശുദ്ധ പകലിന്റെ മുകളിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ തുടർ ജീവിതത്തിലും നിലനിർത്തിക്കൊണ്ടു പോകാൻ, അതുവഴി അല്ലാഹുവിനെ അവന്റെ ഹൃദയോടുകൂടി അവന്റെ സംതൃപ്തിയോടുകൂടി നാഥനെ നാളെ കണ്ടുമുട്ടാൻ നമുക്ക് എല്ലാവർക്കും ഒന്നാകും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് റമദാനിന്റെ ആത്മീയമായ അന്തരീക്ഷം നമുക്ക് നൽകിയ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു നന്മകളുടെ പ്രളയം സൃഷ്ടിക്കാൻ. റമദാൻ പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ അതിൽ നിന്നും പുറകോട്ട് പോകരുത്. തഖ്വയുടെ വലിയ കരുത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ എന്നല്ല, റമദാൻ ഇനി നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ ആ നന്മയുടെ ധൈര്യം തന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ.
റമദാൻ നമ്മളെ ഗുണപരമായി സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ കാര്യം സഹോദരി സഹോദരങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയാറ്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വലിയ ഒരു മുന്നേറ്റം തന്നെ സാധ്യമായ മാസമാണ് റമദാൻ. ഖുർആൻ പാരായണത്തിലും പഠനത്തിലുമൊക്കെ നമ്മൾ ഒരുപാട് സമയം റമദാനിൽ നീക്കി വെച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞുപോയി, പക്ഷെ ഖുർആൻ നമ്മുടെ കൈവരയുണ്ട്. ഖുർആൻ അവതീർണമായത് റമദാനിലാണെങ്കിലും റമദാൻ മാസത്തിന് വേണ്ടി അവതരിച്ച ഗ്രന്ഥമല്ല ഖുർആൻ. മറിച്ച് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ മുടി നമുക്ക് വെളിച്ചവും വഴികാട്ടിയുമാകണം ഖുർആൻ. ആ ഒരു കാരണം, ആ ഒരു ധാരണയിൽ ഖുർആനുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബന്ധം അതൊരു നിരന്തര ബന്ധമാണ്. കൈമോശം വന്നു പോകാത്ത ഒരു ബന്ധമായി ഖുർആനുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം. ഖുർആനിലെ ആഴത്തിലുള്ള പഠനവും ചിന്തയും മനനവും അതൊന്നും പറ്റൊരു പക്ഷെ എല്ലാവർക്കും കഴിയുമ്പോഴുള്ളതില്ല. അതേസമയം ഖുർആൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വലിയ ആഴത്തിലുള്ള അറിവൊന്നും വേണ്ടതുമില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കണമെങ്കിൽ, ഖുർആൻ അറിയണമെങ്കിൽ അറബി ഭാഷയിൽ വലിയ കഴിവ് വേണം. അതിന് ഇസ്ലാമിയ കോളേജുകളിലും മുഹമ്മദ് ദീനിയയിലും ഒക്കെ പഠിച്ചവർക്കാണ് ഖുർആൻ പഠിക്കാൻ സാധിക്കുക. ഇതൊരു തെറ്റിദ്ധാരണയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിൽ 4 തവണ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. സൂറത്തുൽ ഖമർ നിങ്ങൾ വായിച്ചു നോക്കിയാലാണ് ഈ ഖുർആനിനെ നാം ലളിതമാക്കിയിരിക്കുന്നു. അല്ല പറയണം, ഒരായി ഒരു അധ്യായത്തിൽ 4 തവണ അല്ലാഹു ആവർത്തിച്ചിരിക്കുകയാണ് വലഖദ് യസ്സർനൽ ഖുർആനല്ലേ ദിക്ർ. ഈ ഉത്ബോധനത്തിൽ ഉത്ബോധനം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് വേണ്ടി ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഈ ഉത്ബോധനം സ്വീകരിക്കാൻ ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഫഹൽ മിൻ മുത്തഖി, ഞാനുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് ഖുർആന്റെ കാര്യത്തിലുള്ള തദക്കുർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം ഖുർആൻ ചോദിക്കുന്നത്, അഫല യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹ. ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അം അലാ ഖുലൂബിൻ അക്ഫാൽ, അതല്ല നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഹൃദയത്തെ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഖുർആൻ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ താഴിട്ടിരിക്കുകയാണോ എന്നല്ലാഹു ചോദിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ 2 ചോദ്യങ്ങളും നമ്മോട് നമ്മൾ ചോദിക്കുകയും തീർച്ചയായും ഖുർആൻ പഠിക്കാൻ, അത് പാരായണം ചെയ്യാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഖുർആനുസരിച്ച് മാറ്റിപ്പണിയാൻ ഞാനും നിങ്ങളും സന്നദ്ധമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ പഠിക്കാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. വായിച്ചു പഠിക്കാൻ സന്നദ്ധരാകുന്നവർക്ക് വേണ്ടി ധാരാളം തഫ്സീറുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ തഫ്സീറുകൾ ധാരാളമുണ്ട്. കേട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഹാൻഡ്സെറ്റുകളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. വായിച്ചു പഠിക്കാനും കേട്ടു പഠിക്കാനും കണ്ടുപഠിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക്. ഇനി നേരിട്ട് ഖുർആനെ ഖുർആനിന്റെ സ്റ്റഡി സെന്ററുകളിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് സംവിധാനം, ഈ പള്ളി കേന്ദ്രീകരിച്ചും അത്തരം സംവിധാനമാണ്. നമ്മുടെ പരിസരങ്ങളിലൊക്കെയുണ്ട്. ആഗ്രഹം നമുക്കുണ്ടാകണം, സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കണം, അത്രയേ വേണ്ടതുള്ളൂ. ആഗ്രഹവും സന്നദ്ധതയും ഉണ്ടെങ്കിൽ സംവിധാനങ്ങൾ ധാരാളമാണ്. ആ സംവിധാനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആസ്വദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ അഹലുകാരായി, ഖുർആനിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഹലുകാരാണ്. നമ്മുടെ പ്രാർത്ഥന പടച്ചവനെ ഞങ്ങളെ ഖുർആനിന്റെ അഹലുകാരാക്കണമെന്നാണ്. ഖുർആനിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഹലുകാരാണ്, അവർ സ്വർഗത്തിന്റെയും അഹലുകാരാണ്. സൂറത്തുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഒരേ സമയം ഖുർആനിന്റെ അഹലുകാരാകാൻ, അതുവഴി അള്ളാഹുവിന്റെയും സ്വർഗത്തിന്റെയും അഹലുകാരാകാൻ നമ്മൾ പരിശ്രമിക്കണം, അല്ലെങ്കിൽ ആ ഒരു ശീലം നമ്മൾ നിലനിർത്തണം എന്നാണ് പ്രിയമുള്ളവരെ സൂചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക കളക്ഷന് വേണ്ടിയുള്ള ഒരു തീരുമാനമുള്ള ദിവസമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്വദേശി, അബദ്ധത്തിൽ സംഭവിച്ച ഒരു കുട്ടിയുടെ, സൗദി പൗരന്റെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊലക്കുറ്റം യും അങ്ങനെ പിന്നീട് ധാരാളമായ ശ്രമങ്ങളുടെ അവസാനം ആ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതിന് സൗദി കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ബ്ലഡ് മണി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഖ്യയാണ്. 34 കോടി രൂപയാണ് അവർ ബ്ലഡ് മണി ആവശ്യപ്പെട്ടത്.
പ്രതിഫലം ആവശ്യപ്പെട്ടത്, വധശിക്ഷയിലും മാപ്പ് തരുന്നത്. അതുണ്ടാക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി സമൂഹം ഒത്തൊരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കണം. അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 12 കോടിയല്ലാത്ത 22 കോടിയിലധികം രൂപ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോബി ചെമ്മണ്ണൂരൊക്കെ നേതൃത്വത്തിലുള്ള യാത്രയെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച പള്ളികളിൽ 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 16-ാം തീയതിക്കുള്ളിൽ ഈ പണം സ്വരൂപിക്കണം. ഈ ജീവകാരുണ്യത്തിന്റെ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമ ഖതല നാസ ജമീഅ വമൻ അഹയാഹ ഫകഅന്നമ അഹയ നാസ ജമീഅ. അന്യായമായി ഭൂമിയിൽ ഒരു മനുഷ്യ ജീവൻ ഹനിക്കപ്പെടുന്നത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞതിനെ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് ആർക്കെങ്കിലും ഒരാളുടെ ജീവൻ തിരിച്ചു നൽകുന്നത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകുന്നതിന് സമാനമാണ് എന്ന് കുറവാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇൻഷാല്ലാ മലയാളികൾ ഒന്നിച്ച് കൈകോർത്ത് ആ പാവപ്പെട്ട ഉമ്മയുടെ, അദ്ദേഹത്തിന്റെ അബ്ദുറഹീം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ കണ്ണുനീർ തുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമം ഇൻഷാല്ലാ ഇത് നമ്മുടെ എല്ലാ പള്ളികളിലും സംഘടനകൾ ഏകോപിച്ചുകൊണ്ട് പള്ളികളിൽ കളക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധ്യമാകുന്നില്ല. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ പൈസയും ഓരോ രൂപയും അതിലേക്കുള്ള മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങൾ സാധ്യമാകുന്ന വിധം അതുമായി സഹകരിക്കണം എന്ന് സൂചിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അള്ളാഹു ഇതുപോലുള്ള അനർത്ഥങ്ങളിലും അബദ്ധങ്ങളിലൊക്കെ നമ്മളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാനിൽ ആർജിച്ചെടുത്ത നന്മകൾ നിലനിർത്താൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പൈശാചികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാനും അതിജയിക്കാനുമുള്ള ശേഷി നമ്മൾ ആർജിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല ആ കരുത്ത്, ഈമാനിന്റെയും തഖ്വയുടെയുമായ കരുത്ത് ജീവിത അവസാനം വരെ നിലനിർത്തി പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്. إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم بجمال الجنة مغواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم جعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا وأهلنا مسلمين وأهلنا الصالحين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.